ദ ജേർണലിസ്റ്റിലേക്ക്. ഇറാനെ തകർത്തില്ലാതാക്കി എന്ന നിലയിലാണ് കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അയച്ച മുഴുവൻ മിസൈലുകളും ബോംബുകളും ഇറാനിൽ സകലയിടത്തും വീണുവെന്നും ഇറാൻ മൊത്തത്തിൽ തന്നെ നാമാവശേഷമായി പോയി എന്നുമൊക്കെ മറുനാടനെ പോലുള്ള പല യൂട്യൂബർമാരും കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രമുഖ ദേശീയ മാധ്യമങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടാണ്. അതിൽ ഇസ്രായേലിൻ്റെ ഈ വ്യോമാക്രമണത്തെ എങ്ങനെയാണ് ഇറാൻ പ്രതിരോധിച്ചത്, ചെറുത്തത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിന് തലക്കെട്ട് ഇങ്ങനെയാണ്: ഇറാൻ ഷൂട്ട്സ് ഡൗൺ ഇസ്രായേലി മിസൈൽസ് ഓവർ ടെഹ്റാൻ, ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞാണ് ആ വാർത്ത തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഇത്തരം വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വാർത്താ ഏജൻസികളിൽ നിന്നുമൊക്കെ കടം കൊള്ളുന്നതാണ്. അതായത് അവിടെ നിന്നുള്ള വാർത്തകൾ തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ വാർത്ത നൽകുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നത്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ പ്രതിരോധമുണ്ടായിട്ടുണ്ട്, വലിയ തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ഈ ഇസ്രായേലിന് അയൺ ഡോം എന്ന് പറയുന്നത് പോലെ ഇറാനും ആകാശ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനും ശക്തമായി തന്നെയുണ്ട്. ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുവെന്നും ഈ 100 വരുന്ന ഫൈറ്റർ ജെറ്റുകൾ വിക്ഷേപിച്ച മിസൈലുകളും ബോംബുകളും സ്ഫോടക വസ്തുക്കളുമൊക്കെ കൃത്യമായി തന്നെ വെടിവെച്ചിടാൻ ഇവയ്ക്ക് കഴിഞ്ഞുവെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ ആകട്ടെ അതിനെ എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, എന്താണ് ഇറാനിൽ ചെന്ന് കാട്ടിക്കൂട്ടിയത് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് പറയാൻ ഒന്നുമില്ല. ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത്, ഇറാന് നേരെയുള്ള പ്രത്യാക്രമണം ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് മാത്രമാണ്. കഴിഞ്ഞ 1 ഒക്ടോബർ ഞങ്ങളുടെ നേർക്ക് നടന്ന ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം മാത്രമാണിപ്പോൾ നടന്നത്. ഇനിയും ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികാരം ചെയ്യും, അല്ല ഇറാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളും ഒന്നും ചെയ്യുന്നില്ല, ഇതോടുകൂടി അവസാനിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇറാന് വലിയ നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിലും ഇസ്രായേൽ ഇത് പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിൻ്റെ അർത്ഥം കാര്യമായതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൽ മൈദീൻ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേൽ ആക്രമണങ്ങളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ഇറാൻ എന്നാണ്. ടെഹ്റാനിലേക്ക് വന്ന ആക്രമണങ്ങളെ എല്ലാം തന്നെ നിർവീര്യമാക്കി, ഇറാനിലേക്ക് വന്ന മിസൈലുകൾ വെടിവെച്ചിട്ടു. റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി, ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒട്ടുമിക്ക ഭാഷാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട സോഴ്സായി ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമമായ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പറയുന്നത്, ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ ഫയറുകൾ ടെഹ്റാനിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി. അതായത് വിമാനങ്ങളെ തിരിച്ചയക്കുന്ന വിധത്തിൽ, അതായത് വിമാനങ്ങളെയൊക്കെ യുദ്ധവിമാനങ്ങളെ പോലും വെടിവെച്ചിടാൻ കരുത്തുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് ഷോട്ട് ഗണ്ണുകൾ, ഗൺ ഫയറുകൾ ഇറാനിൽ നിന്ന്, ടെഹ്റാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ, മിസൈലുകളെ തകർക്കാനുള്ള മിസൈൽ വേധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. നിരവധി മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇറാനിലേക്ക് കാര്യമായി തന്നെ മിസൈലുകളൊന്നും എത്തിയില്ല. എവിടെയൊക്കെയോ ചില സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ 2 കൊല്ലപ്പെട്ടുവെന്ന് ഇറാനും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് പല യൂട്യൂബർമാരും പറയുന്നത് പോലെ ആണവ കേന്ദ്രങ്ങൾ സ്ഫോടനത്തിനിരയായി, വിമാനത്താവളങ്ങൾ തകർന്നു, അതുപോലെ എണ്ണപ്പാടങ്ങൾ നിന്നു കത്തി തുടങ്ങിയതൊന്നും ഇറാനിൽ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ഞാൻ പറയുന്നത് പ്രാഥമികമായി ഇസ്രായേൽ പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്നിട്ടും കേരളത്തിലെ ചില യൂട്യൂബർമാർ, പ്രത്യേകിച്ച് യൂട്യൂബർമാർ ഇരുന്ന് തള്ളുകയാണ്, ആണവ കേന്ദ്രങ്ങൾ തകർന്നു, എണ്ണപ്പാടങ്ങൾ തകർന്നു, ഖൊമൈനി മരിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഖൊമൈനി മരിച്ചു എവിടെ? ഖൊമൈനി അവിടെ തന്നെയുണ്ട്, ഇറാനിലെ സൈനികർ അവിടെ തന്നെയുണ്ട്, ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ അങ്ങനെ തന്നെയുണ്ട്, ആണവ കേന്ദ്രങ്ങൾക്കും എണ്ണപ്പാടങ്ങൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇറാന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമായി പറയുന്നു. ഇസ്രായേൽ ആണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതായൊന്നും പറയുന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയും സുശക്തമായിരുന്നു എന്നാണ്. മറുവശത്തൊന്ന് ആലോചിച്ച് നോക്കുക, 1 ഒക്ടോബർ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ അയഡ്നോം പരിപൂർണ്ണ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായത്തോടെയുള്ള താഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നത്.
ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് 90% വരുന്ന ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഞങ്ങളുടെ അയൺ ഡോമിന് സാധിച്ചു, ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിച്ചു, അതിന് പിന്നിൽ നിൽക്കുന്നവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നെതന്യാഹു അന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വരുന്നു. ആ വീഡിയോകളിലും ദൃശ്യങ്ങളിലും ഒക്കെ ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കാണുന്നു, അവിടങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതായി അവർ തിരിച്ചറിയുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് ലോകം മനസ്സിലാക്കി. സൈനിക താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വ്യോമ താവളങ്ങൾ, വിമാനങ്ങൾക്കരികിൽ സ്ഫോടനമൊക്കെ ഇറാൻ അന്ന് നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടാണ് അതൊരു തെളിവായി വന്നത്. പക്ഷേ ഇവിടെ ഇറാന് നേരെ ആക്രമണം നടത്തി, അത് ഇറാനെ തകർത്തു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെയോ വരണ്ടേ? ഇത് ആകാശത്ത് പൂത്തിരി കത്തിച്ചതുപോലെ കുറേ മിസൈലുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ വന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിന് പോലും കൃത്യമായി പറയാൻ പറ്റിയിട്ടില്ല ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്, അതിൻ്റെ തീവ്രത എത്രയാണ്, എത്ര വലിയ നാശനഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ എന്താണത്, എവിടെയാണ്, എങ്ങനെയാണെന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് വലിയ ധാരണയില്ല. എന്ന് മാത്രമല്ല, ഇറാനെ പരിപൂർണമായി തീർക്കുക, ഇപ്പോൾ കേരളത്തിലെ യൂട്യൂബർമാരൊക്കെ പറയുന്നത് പോലെ ഇറാനെ പരിപൂർണമായി തകർക്കുക, അവസാനിപ്പിക്കുക, അതാണ് ഇസ്രായേലിൻ്റെ തന്ത്രമെന്നൊക്കെ ഇവിടെ നിന്ന് തള്ളുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ആക്രമണത്തിന് ശേഷം ഇറാനെ തകർക്കുമെന്നോ തീർക്കുമെന്നോ കൊല്ലുമെന്നോ ഖൊമൈനിയെ തട്ടുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രകോപനവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നില്ല, മറിച്ച് ഞങ്ങളിതങ്ങ് ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങളെ തല്ലരുത്. ഈ കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ബാലിശമായി പറയുന്നത് പോലെ നീ എന്നെ തല്ലി, ഞാൻ നിന്നെ തല്ലി, കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നിച്ചു പോവാം, ആ രീതിയിലുള്ള ഒരു പ്രയോഗം എന്ന നിലയിൽ പോലും ഇസ്രായേലിൻ്റെ പ്രതികരണത്തെ പലരും നിരീക്ഷിക്കുന്നുണ്ട്. ആ വിധത്തിലുള്ള ഒരു പ്രതികരണം എന്ന പോലെ പോലും ഇസ്രായേലിൻ്റെ പ്രതികരണത്തെ പലരും നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഇറാന് നേരെയുള്ള പ്രത്യാക്രമണം ഇതോടുകൂടി അവസാനിക്കുകയാണ്, ഇനിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ഇറാൻ്റെ ഈ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം ഇസ്രായേലിൽ നിന്ന് ഈ വിധത്തിൽ റോക്കറ്റുകൾ, മിസൈലുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ബോംബുകളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം കൃത്യമായി ഇറാൻ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാൻ തകർന്നു തരിപ്പണമായി. എന്നാൽ ആലോചിച്ചൊക്കെ 100 ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നിച്ചു വന്ന് ഇറാൻ്റെ പല ഭാഗങ്ങളിൽ ബോംബിടുകയാണ്. ഇത് മുഴുവൻ വിജയകരമാണെങ്കിൽ ഇറാൻ ഇന്ന് ബാക്കിയുണ്ടാവില്ല, ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല, ഈ പറയുന്ന ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാവില്ല. ഇറാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ ഈ 100 ബോംബറുകൾ, ഫൈറ്റർ ജെറ്റുകൾ വെച്ച് ബോംബിടാൻ ഇസ്രായേലിന് സാധിക്കും. ഒന്നുകിൽ ഇസ്രായേലിനത് ശ്രമിച്ചു, ഇറാൻ്റെ മിസൈൽ പ്രതിരോധ, ബോംബ് പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ ഇതിനെ തകർത്തു. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ അങ്ങനെ കടന്നാക്രമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് ജസ്റ്റ് ലോകത്തിന് മുന്നിൽ ഞങ്ങളിതാ പ്രതികരിച്ചിട്ടുണ്ടേ എന്നൊന്ന് പറയണം, തിരിച്ചു പോകണം, തിരിച്ചടിയില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കണം. അതായിരിക്കും ഇസ്രായേൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതാകും ഇപ്പോൾ നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇറാന് പ്രത്യേകിച്ച് ഒരു നാശനഷ്ടവും ഇല്ല എന്ന് ഇറാൻ പറയുകയും ഇറാനെ ഏതെങ്കിലും തരത്തിൽ നോവിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. എന്ന് മാത്രമല്ല, അമേരിക്ക തന്നെ മുമ്പ് തന്നെ ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ഒക്കെ തൊട്ടാൽ വിവരമറിയും, കൈപൊള്ളും, അതുകൊണ്ട് ആ വഴിക്ക് പോകരുത് എന്നുള്ള ഒരു കർശനമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ളവർ എന്നതും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ തിരിച്ചു പറത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ വിചാരിച്ചതുപോലുള്ള ഒന്നും, അല്ലെങ്കിൽ ലോകത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇസ്രായേൽ അങ്ങ് ഇറാനെ തീർത്തു എന്ന മട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഓരോ മണിക്കൂർ കഴിയും തോറും പുതിയ പുതിയ അപ്ഡേറ്റുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം.